Hi friends, kochadukala visesham enna YouTube channel like ellavarkum swagatham. Appo innathe recipe ennalladu potato stuffed chilli bhajji aanu. Appo namukku valare pettannu undaaki edukkan pattuna oru evening snack aanu idu. Appo sadharana nammal kazhikkunna bhajjikalil ninnu vyathasthamayitte aanu ee bhajji thayaarakkiyirikkunnathu valare tasty aanu. Appo namukku ee potato stuffed chilli bhajji enganeyanu undaakkunnathu ennu nokkam. അതിനു മുൻപ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഞാനിവിടെ ബജ്ജിക്കായിട്ട് ഒരു 3 ബജ്ജി മുളക് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ റൗണ്ടിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ഇതുപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കണം. കണ്ടില്ലേ, അപ്പം ഇത്രയും ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനേക്കാളും വലിയ പീസാക്കി കട്ട് ചെയ്യാവുന്നതാണ്, ഇഷ്ടത്തിനനുസരിച്ച് ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ മുളകിൻ്റെ തരിയൊന്നും ഞാൻ കളഞ്ഞിട്ടില്ല, ഞാൻ ഇങ്ങനെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ഇത് അരിഞ്ഞിട്ടൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് സ്റ്റഫ് ചെയ്യാനുള്ള മസാല തയ്യാറാക്കാം. അതിനായി ഞാനൊരു പാനിലേക്ക് അപ്പം ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു ടീസ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്കൊരു ചെറിയ സവാളയുടെ പകുതി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതിനൊപ്പം തന്നെ നമുക്ക് കുറച്ച് ഇഞ്ചി അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. ഒരു രണ്ട് പച്ചമുളക് ചെറുതായിട്ട് നുറുക്കിയത്, അതുപോലെ തന്നെ ഒരു നാലല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് നുറുക്കിയത് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഏകദേശം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു വലിയ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. എന്നിട്ടെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് മസാലയ്ക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് മല്ലിയിലയും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് ഉടക്കണം. ഇനി നമുക്ക് ബജ്ജി മുക്കി വറുക്കാനുള്ള ബാറ്റർ തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 4 സ്പൂണോളം കടലമാവ് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു അര ടീസ്പൂണോളം മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ കായവും അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. സോഡപ്പൊടിയൊക്കെ പൊടിയുടെ എല്ലാ ഭാഗത്തേക്കും പിടിക്കുന്നതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ആവശ്യത്തിന് അതിലേക്ക് വെള്ളം ഒഴിച്ച് നല്ല തിക്കായിട്ട് കലക്കിയെടുക്കണം. നല്ല തിക്കായിട്ടിരിക്കണം, എന്നാൽ മാത്രമേ അത് നമ്മുടെ ചില്ലിയിലൊക്കെ ഒന്ന് നന്നായിട്ട് പിടിക്കുകയുള്ളൂ. അപ്പോൾ ദാ ഇത്രയും കട്ടിയിൽ ഞാൻ നന്നായിട്ട് അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ മുളകിൻ്റെ അകത്തേക്ക് നമ്മുടെ മസാല സ്റ്റഫ് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന മുളക് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് മസാല സ്റ്റഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പതുക്കെ ചെയ്താൽ മതി, മസാല ഒന്ന് വെച്ചിട്ട് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അധികം പ്രസ് ചെയ്യരുത്, പൊട്ടിപ്പോവും ചിലപ്പോൾ. പതുക്കെ ഒന്ന് ചെയ്താൽ മതിയാവും. മുളകിൻ്റെ ആ ഉള്ളിലെ അരി വേണമെങ്കിൽ നിങ്ങൾക്ക് കളയാവുന്നതാണ് കേട്ടോ. അപ്പോൾ സാധാരണ ഇതുപോലെ ഉണ്ടാക്കിയ കുറച്ചുകൂടി സ്പൈസി ആയിരിക്കും. അപ്പോൾ ഇഷ്ടമുള്ള പോലെ ചെയ്താൽ മതി. ഇനി അത് നന്നായിട്ടൊന്ന് നിറച്ച് കൊടുക്കുക. കണ്ടില്ലേ, അങ്ങനെ ഓരോ മുളകും അതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എല്ലാ മുളകും ഇതുപോലെ സ്റ്റഫ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് വറുത്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ എണ്ണ ഒഴിച്ചിട്ടുണ്ട് പാനിൽ. ഇനി അതിലേക്ക് മുളക് ഓരോന്നും നമുക്ക് മുക്കിയെടുത്തതിന് ശേഷം തിളച്ച എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. അങ്ങനെ ഓരോ ബജ്ജിയും നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ നമുക്ക് വറുത്തെടുക്കാം.
അപ്പോൾ നമ്മുടെ ബജ്ജിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ സ്റ്റഫ്ഡ് ചില്ലി ബജ്ജി ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. വളരെ ടേസ്റ്റിയും കൂടിയാണ്. അപ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിനേക്കാളും നമുക്ക് വീട്ടിൽ തന്നെ ബജ്ജി മുളക് വാങ്ങിച്ച് ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള ബജ്ജി ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ താഴെയുള്ള ബെല്ലൈക്കണിൽ ഓളെന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തേക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പാചക വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു.